ജോസഫിലൂടെ നമ്മളുടെയൊക്കെ പ്രേക്ഷക പ്രശംസ ഒരുപാട് ഏറ്റുവാങ്ങിയ ജോജു ജോർജ്. ജോജു ജോർജ് ഇപ്പോൾ ഒരുപാട് പടങ്ങളിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ ചെറിയ റോളുകളും ചെയ്യുന്നുണ്ട്. വോയിസ് ഓഫ് സത്യനാരായണയിലൊക്കെ അദ്ദേഹം ചെയ്ത റോളുകളൊക്കെ വളരെ മികച്ചതാണ്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി കഥ എഴുതി സംവിധാനം ചെയ്ത, അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഇന്നലെ റിലീസ് ചെയ്ത പണി എന്ന ചിത്രം, മലയാള ചിത്രമാണ്. ആ പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ജോജു ജോർജ് തന്നെയാണ്. ജോജു ജോർജിൻ്റെ കൂടെ അഭിനയിച്ച ഒരു പറ്റം താരനിര തന്നെ അഭിനയിച്ചു, പ്രശാന്ത് അലക്സാണ്ടർ തുടങ്ങിയ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് വന്നിട്ടുള്ളത് അഭിനയാണ്. പണ്ടത്തെ സുബ്രഹ്മണ്യപുരം സിനിമയിൽ, തമിഴ് സിനിമയിലൊക്കെ വന്ന നടിയാണ്. നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു സ്റ്റാർ കാസ്റ്റ്, അത്യാവശ്യം നല്ല ഒരു ബാനറിൽ പടം പ്രൊഡ്യൂസ് ചെയ്തതും ജോജു ജോർജ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം തിരക്കഥ എഴുതി ചെയ്യുമ്പോൾ, കഥ എഴുതി ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരു ആക്ടർ, നല്ലൊരു ആക്ടർ, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ, ഒരു പ്രൂവൺ ആക്ടർ, അദ്ദേഹം ഒരു ഡയറക്ഷൻ എന്നുള്ള മേഖലയിലും കൂടെ കാലെടുത്ത് വെക്കുമ്പോൾ അത് ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ പടത്തിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തൃശ്ശൂർ ഏരിയയിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ ഒരു ഡോൺ സെറ്റപ്പ്, അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു ബിൽഡറാണ് ഗിരി എന്ന പേരുള്ള നമ്മളുടെ ജോർജ് ജോർജ്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് അഭിനയം അഭിനയിക്കുന്നു. അപ്പോൾ അവരുടെ ഈ പിന്നെ തുടക്ക കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ക്യാരക്ടറാണ് ഇതിനകത്തുള്ള വില്ലന്മാരായിട്ട് വരുന്ന രണ്ട്, പടത്തിലെ കീ റോൾ ചെയ്തിരിക്കുന്ന രണ്ട് പേരാണ്. ഒന്ന് സാഗർ സൂര്യ, ബിഗ് ബോസ് സീസൺ ഫൈവിലൊക്കെ ഉണ്ടായിരുന്ന സാഗർ സൂര്യ. രണ്ടാമത് ജുനേസ്, അയാളൊരു യൂട്യൂബറാണ്. അപ്പോൾ ഈ രണ്ട് പേരുമാണ് ഈ പടത്തിലെ മെയിൻ കീ റോളുകൾ ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് റോളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒരു കൊട്ടേഷൻ ടീമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ രണ്ട് പേര് കാശിന് വേണ്ടി എന്തും ചെയ്യും, എന്ത് തെമ്മാടിത്തം ചെയ്ത് നടക്കുന്ന ഇവർ ഈ ജോജു ജോർജിൻ്റെ ലൈഫിൽ വന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഇവരുടെ നിന്ന് തല്ലു മേടിച്ച് പോകുന്നു. ആരുടെ നിന്ന്? ജോജു ജോർജിൻ്റെ അടുത്ത് നല്ല അടി കിട്ടിയിട്ട് ഈ ജുനേസും അതേപോലെ തന്നെ സാഗർ സൂര്യയുടെയും ക്യാരക്ടർ അടികിട്ടി പോകുന്നു. അപ്പോൾ അതിന് പക പോക്കാനായിട്ട് അവർ തിരിച്ചു വരുന്നത് അത് ഇവരത്ര കണ്ട് പ്രതീക്ഷിക്കുന്നില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് പേരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. നമ്മൾ കണ്ട വേട്ടയാട് വിളയാട് എന്നുള്ള പടത്തിലൊക്കെ കണ്ടിട്ടുള്ള നമുക്ക് വലിയ ശക്തരല്ലാത്ത എന്നാൽ ഭയങ്കര ക്രൂര മനസ്സുള്ള സൈക്കോ ടൈപ്പ് വില്ലന്മാരായിട്ടാണ് ഈ സാഗർ സൂര്യയുടെയും അതേപോലെ തന്നെ ജുനേസിൻ്റെയും ക്യാരക്ടർ പോർട്രേ ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തന്നെ തല്ലിക്കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള ചെയ്തികളാണ് ഇവർ ചെയ്തു വെക്കുന്നത്. അത്രക്കും ക്രൂരന്മാരും സൈക്കോകളുമായിട്ടുള്ള ക്യാരക്ടർ. അത് എങ്ങനെയാണ് നമ്മളെ പിന്നെ ജോജു ജോർജിൻ്റെ ലൈഫിൽ, ജോജു ജോർജിൻ്റെ വൈഫ്, ജോജു ജോർജിൻ്റെ ഫാമിലി, ജോജു ജോർജിൻ്റെ അമ്മ, അതേപോലെ ജോജു ജോർജിൻ്റെ അളിയൻ, അവരെ ഫ്രണ്ട്സ് സർക്കിള്, അങ്ങനത്തെ ആൾക്കാരെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും, അതിൽ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടും, ആ ഇതിൻ്റെ റിവെഞ്ച് മൂഡിൽ പോകുന്ന ഒരു പടം, അതാണ് ഈ പണി എന്നുള്ള ചിത്രം. നല്ല രീതിയിലുള്ള BGM കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല നല്ല മാസ് സീനുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജോജു ജോർജിനെ തിയേറ്ററിൽ ഓരോ പോയിന്റിൽ കാണിക്കുമ്പോഴും നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്. മാസ് സീനുകളൊക്കെ അത്രക്കും നമുക്ക് ഇമ്പാക്റ്റ് തരുന്ന രീതിയിൽ BGM വെച്ചിട്ട് കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ പടം പോകുന്നത്. പക്ഷേ പടത്തിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടു മറന്ന് കേട്ട് മറന്ന കഥ, അത് പുതിയ ഒരു കുപ്പിയിൽ പഴയ വീഞ്ഞ് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ ഇതിനകത്തൊരു പുതുമ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്ത് പുതുമയായിട്ട് തോന്നുന്നത് പാവത്താനായിട്ട് തോന്നിപ്പിക്കാവുന്ന രണ്ട് പേര് ക്രൂര കൊടൂര വില്ലന്മാരായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, പ്രേക്ഷകർക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ്, അവരെ തല്ലിക്കൊല്ലാനായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഫീലിംഗ്, അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളിപ്പിക്കാനായിട്ടും സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ടും ഡയറക്ടർ ജോജു ജോർജിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പടത്തിനെക്കുറിച്ച് ഒരു ഫുൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഓർ ജസ്റ്റ് അബോ ഒരു ആവറേജ് മൂവി മാത്രമാണ്. വൺ ടൈം തിയേറ്റർ വാച്ച് മൂവിയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈമുണ്ട്. വേറെ പടങ്ങളൊന്നും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടൊന്നുമില്ല. ബാക്കിയുള്ള പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി വേറെ പടങ്ങളൊന്നും കാണാനില്ല. തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ഒരു വീക്കെൻഡിൽ നമുക്ക് ഒരുപാട് ടൈമുണ്ട് എന്നുള്ള സമയത്ത് നിൽക്കാൻ ആണെങ്കിൽ ആ സമയത്ത് ഒന്ന് പോയി കണ്ടേക്കാവുന്ന രീതിയിലുള്ള ഒരു മൂവി മാത്രമാണ്, ജസ്റ്റ് എബോ ആവറേജ് മൂവി മാത്രമാണ് പണി എന്നത്.